സ്നേഹത്തിന്റെ സ്പന്ദനം തിരുവിലാവിൽ തൊട്ടറിഞ്ഞ് ഭാരതമണ്ണിലെത്തിയ വിശുദ്ധ തോമസ് ലിഹായുടെ വിശ്വാസ പാരമ്പര്യമുള്ള പാലായുടെ മണ്ണിൽ മുളവൊട്ടിയ ഒരു സ്നേഹ സംസ്കാരമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. ദൈവാശ്രയബോധം മാത്രം കൈമുതലാക്കി ദിനരാത്രങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ച ധന്യൻ കതിലിക്കാട്ടിൽ മത്തായിയച്ചൻ എന്ന മനുഷ്യസ്നേഹി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും സ്വീകരിച്ച കരുണാർദ്ര സ്നേഹം അനേകായിരങ്ങൾക്ക് സ്നേഹാമൃതമായി പകർന്നു നൽകാൻ തിരുസഭയിൽ രൂപം കൊടുത്ത സന്യാസിനി സമൂഹം. മഴവില്ലിന്റെ ഏഴു വർണ്ണങ്ങൾ പോലെ സുന്ദരമായ സന്യാസ ജീവിതത്തിന്റെ സ്നേഹലാവണ്യം ഒരു നൂറ്റാണ്ടിലധികമായി വൈവിധ്യമാർന്ന ശുശ്രൂഷകളിലൂടെ അനേകായിരങ്ങൾക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം. സാധാരണക്കാരുടെ സന്യാസം എന്നതായിരുന്നു മത്തായിയച്ചന്റെ സ്വപ്നം. സമ്പത്തും പാരമ്പര്യവും സന്യാസ ജീവിതത്തിന്റെ മാനദണ്ഡമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അർപ്പിത ജീവിതത്തിനായി കൊതിച്ച സാധാരണ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സന്യാസ ജീവിതം നിഷേധിക്കപ്പെട്ടപ്പോൾ അവർക്കായി സന്യാസത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടതാണ് തിരുഹൃദയ സഭയുടെ ആരംഭം. പുണ്യജീവിതത്തിനും പാവങ്ങളുടെ ശുശ്രൂഷയ്ക്കുമായി ജീവിതം സമർപ്പിക്കാൻ സധൈര്യം തയ്യാറായ 10 യുവതികൾ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ആദ്യ അംഗങ്ങളും താപക മാതാക്കളുമായി. 1911 ജനുവരി 1 ദൈവാശ്രയബോധം മാത്രം മൂലധനമാക്കി പാലായിലെ ഒരു ചെറിയ ഭവനത്തിൽ രൂപം കൊണ്ട ഈ സമൂഹത്തിന്റെ പ്രഥമ ലക്ഷ്യം തിരുഹൃദയ മഹത്വവും സാധുജന സേവനവുമായിരുന്നു. സഹനങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു ആദ്യ നാളുകൾ. എങ്കിലും അടിയുറച്ച ദൈവാശ്രയബോധ്യത്തിൽ വേരൂന്നി സ്ഥാപക പിതാവ് വിഭാവനം ചെയ്ത വിവിധ പ്രേക്ഷിത മേഖലകളിലേക്ക് സമൂഹത്തിന്റെ പ്രവർത്തനം താമസിയാതെ വ്യാപിച്ചു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോട് സുവിശേഷാത്മകമായി പ്രതികരിച്ച ഈ സന്യാസിനി സമൂഹം അധികം വൈകാതെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ശാഖാഭവനങ്ങൾ വിരിച്ചു. പാല, ചങ്ങനാശ്ശേരി, കോതമംഗലം എന്നീ രൂപതകളിൽ ശാഖാഭവനങ്ങൾ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 1955 തലശ്ശേരി രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ മലബാറിന്റെ മണ്ണിലേക്ക് തിരുഹൃദയ ഭവനങ്ങൾ സ്ഥാപിതമായി. സഭയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ തലശ്ശേരി, മാനന്തവാടി, കാഞ്ഞിരപ്പള്ളി, താമരശ്ശേരി എന്നീ രൂപതകളിലേക്കും ഡൽഹി, ആസാം, ഉജ്ജയിൻ തുടങ്ങിയ മിഷൻ പ്രദേശങ്ങളിലേക്കും ഈ സമൂഹം പടർന്ന് പന്തലിച്ചു. ഇന്ന് 11 പ്രൊവിൻസും 1 റീജിയനിലുമായി 4000 അംഗങ്ങൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ശുശ്രൂഷ ചെയ്തു വരുന്നു. 20 ആരംഭത്തിൽ മലബാറിലേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചു. കാട്ടുമൃഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും കേളിരംഗമായിരുന്നു അന്ന് മലബാർ പ്രദേശം. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി രോഗത്തോടും ദാരിദ്ര്യത്തോടും യുദ്ധം ചെയ്ത് ചോര നീരാക്കി അതിജീവനത്തിനായി പാടുപെടുന്ന തിരുവിതാംകൂർ നിവാസികളെ സംബന്ധിച്ച് മലബാർ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. കുടിയേറ്റ ജനതയുടെ ഇടയനായ ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി സന്യാസിനികളുടെ സാന്നിധ്യം വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക തലങ്ങളിൽ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് വിവിധ സന്യാസിനി സമൂഹങ്ങളെ സമീപിച്ചത്. പിതാവിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ചാൽ വ്യവസ്ഥകളോ കാലതാമസമോ കൂടാതെ മലബാറിന് വരാം എന്ന സമ്മതം ആദ്യം നൽകിയത് തിരുഹൃദയ സഭക്കാരായിരുന്നു. അന്നത്തെ പൊതുശ്രേഷ്ഠത്തിയായിരുന്ന ബഹുമാനപ്പെട്ട പൈമ്പള്ളിൽ കൊച്ചുത്രേസ്യാമയുടെ നിർദ്ദേശപ്രകാരം പാലായിൽ നിന്ന് 6 സഹോദരിമാർ മലബാറിലേക്ക് കടന്നു വന്നു. അങ്ങനെ അഭിവന്യ വള്ളോപ്പള്ളി പിതാവിന്റെ പരിപാലനയിൽ 1955 May 30 മലപ്പുറം ജില്ലയിലെ പരിയാപുരത്ത് മലബാറിലെ ആദ്യ സന്യാസിനി ഭവനം സ്ഥാപിതമായി. മലബാറിന്റെ അവികസിത മേഖലകളിൽ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വെളിച്ചം വിതറുവാൻ തിരുഹൃദയ സന്യാസിനികൾക്കായി എന്നതിനുദാഹരണമാണ് തലശ്ശേരി, മാനന്തവാടി, താമരശ്ശേരി, ബെൽത്തങ്ങാടി, മാണ്ഡ്യ, ഭദ്രാവതി രൂപതകളിൽ വരെ വ്യാപിച്ച ശാഖാഭവനങ്ങൾ. അവിഭക്ത തലശ്ശേരി പ്രൊവിൻസിന്റെ ഭാഗമായിരിക്കെ തന്നെ
ടിപ്പു സുൽത്താന്റെയും വീരപഴശ്ശിയുടെയും സ്മരണകൾ ഇരമ്പുന്ന വയനാട്ടിലെ ഏതാനും കുടിയേറ്റ ഗ്രാമങ്ങളിൽ 1956 മുതൽ തിരുഹൃദയ മഠങ്ങൾ സ്ഥാപിതമായിരുന്നു. പാലായിൽ നിന്ന് ഐക്യപ്പെട്ടവരും മലബാറിൽ നിന്ന് സന്യാസം സ്വീകരിച്ചവരുമായ സഹോദരിമാരാണ് വയനാടിന്റെ അവികസിത പ്രദേശങ്ങളായ തരിയോട്, വാഴവറ്റ, പോരൂർ എന്നിവിടങ്ങളിൽ കുടിയേറ്റക്കാരുടെ മക്കൾക്ക് അക്ഷര വെളിച്ചവും വിശ്വാസ ജീവിതത്തിന് എണ്ണയും പകർന്ന് ദൗത്യം തുടർന്നുകൊണ്ടിരുന്നത്. 1973 March 1 മാനന്തവാടി രൂപത സ്ഥാപിതമായി. സഭയുടെ വളർച്ചയ്ക്കും സുഗമമായ തിരുസഭാ സേവനത്തിനുമായി മാനന്തവാടി രൂപതയുടെ പ്രഥമമെത്രാൻ മാർ ജേക്കബ് തുങ്കുഴി പിതാവിന്റെ നിർദ്ദേശാനുസരണം 1985 നിർമ്മല റീജ്യൻ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുകയും 1 രൂപതയിൽപ്പെട്ട 10 6 മിഷൻ സ്റ്റേഷനുകളും 101 അംഗങ്ങളെയും ഉൾപ്പെടുത്തി നിർമ്മല റീജ്യൻ രൂപീകരിക്കുകയും ചെയ്തു. പോരൂർ മഠമായിരുന്നു അന്നത്തെ റീജ്യൻ ഭവനം. 1988 December 26 നിർമ്മല റീജ്യൻ നിർമ്മല പ്രൊവിൻസായി ഉയർത്തപ്പെട്ടു. യേശുവിന്റെ തിരുഹൃദയത്തെ മഹത്വപ്പെടുത്തുവാനുള്ള തീഷ്ണതയും അവിടുത്തെ കരുണാർദ്ര സ്നേഹം പകർന്നു നൽകുവാനുള്ള അദമ്യമായ അഭിവാഞ്ചയുമായിരുന്നു സ്ഥാപക പിതാവിന്റെ പ്രത്യേക സിദ്ധികൾ. മഞ്ഞിൻ പുതപ്പണിഞ്ഞ വയനാടിന്റെ അവികസിത പ്രദേശങ്ങളിൽ ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന്റെ ജീവസുള്ള സാക്ഷികളാകുവാൻ വിവിധ സേവന രംഗങ്ങൾ ആരംഭിച്ചു. തിരുഹൃദയ സമൂഹത്തിന്റെ പരിശുദ്ധ ന്യായപ്രമാണം അനുശാസിക്കും വിധം മലമുകളിൽ പ്രാർത്ഥിക്കുകയും ജനങ്ങളോട് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെയും മുറിവേറ്റവരെയും സുഖപ്പെടുത്തുകയും പാപികളെ നേർവഴിക്ക് തിരിക്കുകയും ശിശുക്കളെ അനുഗ്രഹിക്കുകയും എല്ലാവർക്കും നന്മ ചെയ്യുകയും തന്നെ അയച്ച പിതാവിന്റെ അഭീഷ്ടം നിറവേറ്റുന്നതിൽ സദാ ഉത്സുകനായിരിക്കുകയും ചെയ്ത ക്രിസ്തുവിനെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഉത്തരോത്തരം വെളിപ്പെടുത്താൻ സുവിശേഷ പ്രഘോഷണം, ജീവകാരുണ്യ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രേഷിതത്വം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ തങ്ങളുടെ സേവന രംഗങ്ങൾ പാവപ്പെട്ടവർക്ക് മുൻപിൽ തുറന്നുവച്ചു. സമർപ്പിതരുടെ ജീവിതവും പ്രവർത്തനങ്ങളും അനേകം പെൺകുട്ടികളെ സന്യാസത്തിലേക്ക് ആകർഷിക്കുവാനിടയാക്കി. ആകാശമുട്ടെ ദൈവാനുഭവം കൊതിച്ച് അനേകം യുവതികൾ സന്യാസഭവനത്തിലേക്ക് കാലെടുത്തു വച്ചു. ഉള്ളിൽ 1000 സ്നേഹചിരാത് കത്തിച്ച് ഉടച്ചുവാർക്കലിന്റെ പരിശീലന കളരിയിലൂടെ അറിവിന്റെ അനുഭവത്തിന്റെ വിരുന്നുണ്ട് സന്യാസത്തിന്റെ പവിത്രമായ പാതയിലേക്ക് നിശ്ചയദാർഢ്യത്തോടെ ജീവിതം സമർപ്പിച്ച മഞ്ഞുപോലെ നിർമ്മലമായ വെള്ളവസ്ത്രമണിഞ്ഞ് കൂപ്പിയ കരങ്ങളോടെ തിരുഹൃദയനാഥന് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. അനാഥരായ രോഗികളെ സംരക്ഷിക്കുക, മരണസന്നിധി നല്ല മരണത്തിനൊരുക്കുക മുതലായ പുണ്യകൃത്യങ്ങൾ ചെയ്യണം എന്ന സ്ഥാപക പിതാവിന്റെ വാക്കുകൾക്ക് പ്രത്യുത്തരമേകി വയനാടിന്റെ കുഗ്രാമങ്ങളിലേക്ക് സൗഖ്യത്തിന്റെ കരനീട്ടിയ ക്രിസ്തുവിനെ പോലെ സഹോദരിമാർ ഇറങ്ങിത്തിരിച്ചു. പോരൂർ, തരിയോട്, വാഴവറ്റ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരംഭിച്ച ഡിസ്പെൻസറികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ തറക്കല്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ അത്താണിയായി തീർന്നു. 1976 March 1 മാനന്തവാടി രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ബത്തേരി അസംഷൻ ഹോസ്പിറ്റൽ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി പിതാവ് തിരുഹൃദയ സഹോദരിമാർക്ക് ഏൽപ്പിച്ചു തന്നു. അസംഷൻ ഹോസ്പിറ്റലിന്റെ വളർച്ചയുടെ നാഴികക്കല്ലാണ് അസംഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗ്. ഇന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് ആയി ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് ജീവിത സായാഹ്നത്തിലെത്തിയ ജ്യേഷ്ഠ സഹോദരിമാരുടെ വിശ്രമാർത്ഥം 2003 February 26 ബത്തേരി കൃപാസദനും 2018 ദ്വാരക SHS സ്റ്റഡി ഹൗസും പ്രവർത്തിച്ചു വരുന്നു. 2006 ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിനോട് ചേർന്ന് ലഹരിക്കടിപ്പെട്ടവരെ ചികിത്സിക്കുന്നതിനായി ഡി അഡിക്ഷൻ സെന്ററും പ്രവർത്തനമാരംഭിച്ചു. മണിമൂളി, പാട്ടവയൽ എന്നിവിടങ്ങളിലായി 1987 ആരംഭിച്ച അമല ഹോസ്പിറ്റൽ പാട്ടവയൽ, 92 ആരംഭം കുറിച്ച സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റൽ മണിമൂളി, 2011 തുടക്കമിട്ട സേക്രഡ് ഹാർട്ട് ആയുർവേദ ഹോസ്പിറ്റൽ മണിമൂളി,
2014 ആരംഭം കുറിച്ച SH ഹോമിയോ ക്ലിനിക് എന്നീ സ്ഥാപനങ്ങളും പ്രൊവിൻസിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ നിദർശനങ്ങളാണ്. ഇടവക സേവനങ്ങളിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന രൂപതയിലെ വിയാനി ഭവനിൽ ആസ്ഥാപനത്തിന്റെ ആരംഭം മുതൽ തിരുഹൃദയ സഹോദരിമാരാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. ചെറിയവരിൽ ഒരുവിനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നറിഞ്ഞ ചെയ്ത നന്മ ചെയ്ത് കടന്നുപോയ ക്രിസ്തുവിന്റെ രക്ഷാകര വേലയുടെ തുടർച്ചയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അകത്യ സംരക്ഷണവും രോഗീ പരിചരണവും. ശാരീരിക മാനസിക രോഗങ്ങളാ നേരുന്നവർക്ക്, സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവർക്ക്, ഉറ്റവരും ഉടയവരും തള്ളിപ്പറഞ്ഞവർക്ക്, നിരാശയിലേക്ക് വഴുതി വീഴുന്നവർക്ക്, ലഹരിക്കടിമപ്പെട്ട് സുബോധ നഷ്ടപ്പെട്ട യുവതലമുറയ്ക്ക്, ആത്മഹത്യാ ചിന്തയാൽ വേട്ടയാടപ്പെടുന്നവർക്ക് ക്രിസ്തുവിന്റെ സൗഖ്യദായകമായ കരസ്പർശവും ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണാർദ്ര സ്നേഹവും പങ്കുവെക്കുവാൻ മാനന്തവാടി, മാണ്ഡ്യ, ഭദ്രാവതി, ബിജുനോ തുടങ്ങിയ 4 രൂപതകളിലായി കേരളം, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് തുടങ്ങിയ 4 സംസ്ഥാനങ്ങളിലായി 4 ഹോസ്പിറ്റലുകളും 7 ഡിസ്പെൻസറികളും 3 അഗതി സംരക്ഷണ കേന്ദ്രങ്ങളും കൂടാതെ ജർമ്മനിയിലെ 4 ഹോസ്പിറ്റലുകളിലുമായി SH നിർമ്മല പ്രൊവിൻസിലെ 120 സഹോദരിമാർ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതിയിലുള്ള രോഗി പരിചരണത്തിലൂടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിൽ നമ്മുടെ സഹോദരിമാർ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ മാനസികാരോഗ്യ വിഭാഗം, ലഹരി വിമുക്ത ചികിത്സ, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിലും നമ്മുടെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു വരുന്നു. സാങ്കേതിക നൈപുണ്യവും ദൈവാശ്രയ ബോധവും അനുഭവ സമ്പത്ത് നിറഞ്ഞ സഹോദരിമാർ അഗതി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അനാഥർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ചെയ്യുന്ന നിസ്സാര വേലയും ഈശോയ്ക്കാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതണം. സ്ഥാപക പിതാവ് ധന്യൻ കതിൽക്കാട്ടിൽ മത്തായച്ചന്റെ ഈ ജീവസിട്ട വചനങ്ങൾ നെഞ്ചിലേറ്റി അവരെ മുറിവിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് നൊമ്പരങ്ങളിൽ അലിവിന്റെ കരങ്ങൾ നീട്ടി കരുത്ത് നഷ്ടപ്പെട്ടവർക്ക്, തളർന്നു കിടക്കുന്നവർക്ക്, തകർന്ന ജീവിതങ്ങൾക്ക് കരുത്ത് നൽകി താങ്ങിയുയർത്തുവാൻ, ക്രിസ്തുവിന്റെ ജീവനിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, അങ്ങനെ ജീവന്റെ കാവൽക്കാരാകുവാൻ SH നിർമ്മല പ്രൊവിൻസിലെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ സഹോദരിയും പ്രത്യേകം പരിശ്രമിക്കുന്നു. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആരാരുമില്ലാത്ത അനാഥ ജന്മങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ, സമൂഹത്തിന്റെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി സഹോദരിമാർ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് നിർമ്മല പ്രൊവിൻസിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. 1955 ചാരിറ്റിയിൽ ആരംഭിച്ച് 2006 പോരൂരിലേക്ക് മാറ്റി സ്ഥാപിച്ച സ്നേഹാലയം, കൽപ്പറ്റ ടൗണിനടുത്ത് റാട്ടക്കൊലിയിൽ അഗതികൾക്കും വികലാംഗർക്കും വേണ്ടി ആരംഭം കുറിച്ച സ്നേഹസദൻ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനായി 1991 സെപ്റ്റംബർ 2 ആരംഭം കുറിച്ച ചുള്ളിയോട് മേഴ്സി ഹോം, ഇതിന്റെ ശാഖാസ്ഥാപനമായി 1998 ഡിസംബർ 1 ബത്തേരിക്കടുത്ത് തൊടുവെട്ടിയിൽ ആരംഭം കുറിച്ച നിർമ്മജ്യോതി സ്പെഷ്യൽ സ്കൂൾ, ഇവയെല്ലാം മാനന്തവാടി നിർമ്മല പ്രൊവിൻസിന്റെ പ്രധാന പ്രേക്ഷിത രംഗങ്ങളാണ്. ക്രിസ്തു സ്നേഹത്തിന്റെ സാക്ഷികളായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും പാവപ്പെട്ടവരെന്ന് ലോകം വിധിയെഴുതിയവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ വിവിധങ്ങളായ കർമ്മപദ്ധതികളിലൂടെ സഹോദരിമാർ ഇന്നും പ്രവർത്തന നിരതരാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്നരുളിയ ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് സഭയുടെ കാലാനുസൃതമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ക്രിസ്തീയവും മനുഷ്യോചിതവും നീതിപൂർവവുമായ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി മാനവക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൻ്റെയും സമുദ്ധാരണത്തിനായി കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന
44 കോൺവെന്റുകളെ 7 സോണുകളായി തിരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു. പ്രൊവിൻസിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 15% സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിനായി ചെലവഴിച്ചു വരുന്നു. പ്രധാനമായും ഫാമിലി ഡെവലപ്മെൻറ്റ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, വുമൺ എംപവർമെൻറ്റ്, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ് എന്നീ 5 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 26 പ്രോജക്റ്റുകൾ മാനന്തവാടി നിർമ്മല പ്രൊവിൻസിൻ്റെ സാമൂഹിക ക്ഷേമ വകുപ്പ് നടത്തിവരുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും അശരണരിലേക്കും ആഴ്ന്നിറങ്ങി കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശമാകാൻ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഓരോ സഹോദരിയും ശ്രമിക്കുന്നു. ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളി ലഭിച്ച നാം ലോകത്തിന്റെ നാഥനും ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവുമായി ക്രിസ്തുവിനെ എല്ലാ ജനപദങ്ങളും അംഗീകരിക്കുന്നതിന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഭയെ നട്ടുവളർത്തേണ്ടവരാണ്. ആത്മീയത ദൈവാനുഭവത്തിലേക്കുള്ള പാതയാണ്. വരണ്ട മനസ്സിൽ, പ്രതീക്ഷയേറ്റ ഹൃദയങ്ങളിൽ ഒരു മഴയായി പെയ്തിറങ്ങാൻ ദൈവവചനത്തിനെ സാധ്യമാകൂ. വീടുകൾ തോറും കയറിയിറങ്ങി ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണാർദ്ര സ്നേഹം അഗതികളും ആലംബഹീനരുമായ സഹോദരങ്ങളിലേക്ക് വ്യവസ്ഥകളില്ലാതെ പകർന്നുകൊടുത്ത് കടന്നുപോയ സ്ഥാപക പിതാവിന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് ദൈവവചന വിത്തുപാകുന്ന സുവിശേഷ പ്രഘോഷകരായി കുടുംബങ്ങളിലേക്കും വ്യക്തിജീവിതങ്ങളിലേക്കും ഹോം മിഷൻ പ്രവർത്തനങ്ങളിലൂടെ സഹോദരിമാർ കടന്നു ചെന്നു. ക്രൈസ്തവ മൂല്യങ്ങൾ മൺമറഞ്ഞുപോയ ലോകത്തിൽ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലൂടെ പിഞ്ചുഹൃദയങ്ങളിലേക്ക് ക്രിസ്തു സ്നേഹം പകർന്നു നൽകുവാൻ തിരുഹൃദയ സഹോദരിമാർ ഇടവകകളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുവാക്യം ഹൃദയത്തിലേറ്റി ആധുനിക മാധ്യമങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2009 ഏപ്രിൽ 19 നിർമ്മല പ്രൊവിൻസിൽ മീഡിയ മിനിസ്ട്രി ആരംഭിച്ചു. സുവിശേഷം എല്ലാ മാനുഷിക സാഹചര്യങ്ങളിലും സന്നിഹിതമാക്കുകയും വ്യക്തികളെയും സമൂഹത്തെയും സുവിശേഷത്തിൻ്റെ ദൈവിക ശക്തിയാൽ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയുമാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ ലക്ഷ്യം. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ മാനന്തവാടി നിർമ്മല പ്രൊവിൻസ് അവളുടെ നാനാവിധമായ പ്രേക്ഷിത ശുശ്രൂഷകളിലൂടെ സുവിശേഷത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. 2 പ്രധാന മേഖലകളിൽ കൂടിയാണ് സുവിശേഷ പ്രഘോഷണം നാം നിർവഹിക്കുന്നത്. 1 ഇടവക സേവനം, വിശ്വാസ പരിശീലനം എന്നിവയിലൂടെയും 2 മിഷൻ പ്രവർത്തനത്തിലൂടെയും. നമ്മുടെ സഹോദരിമാർ സേവനം ചെയ്യുന്ന എല്ലാ ഇടവകകളിലും ഇടവകയുടെ നട്ടലായി സേവനം അനുഷ്ഠിക്കുന്നത് സഹോദരിമാരാണ്. കേരളത്തിന് പുറത്ത് കർണാടക, ഉത്തരാങ്കൺ എന്നീ മിഷൻ പ്രദേശങ്ങളിലും യൂറോപ്പിലെ ജർമ്മനിയിലും സഹോദരിമാർ സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ മക്കളുടെ ഭാവി ഇരുളടഞ്ഞതാകരുത്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന സ്ഥാപക വാക്യങ്ങൾക്ക് പ്രത്യുത്തരമേകി വയനാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് അറിവിന്റെ പ്രകാശം പരത്തി ധാർമ്മികതയുടെ വഴികളെ ചൂണ്ടിക്കാണിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ വിവേകപൂർവ്വം നേരിട്ട് കുഞ്ഞുങ്ങളെ കരുത്തുറ്റവരാക്കുവാൻ അറിവും അനുഭവവും പ്രചോദനവും പകരുന്ന ഗുരുഭൂതരായി തിരുഹൃദയ സമർപ്പിതർ ഇറങ്ങിത്തിരിച്ചത് അക്ഷരലോകത്തിന് ഉണർവേകി. ഭദ്രാവതി രൂപതയിൽ ഗ്രാമീണമായ ഹൊളയന്നൂർ പ്രദേശത്ത് ജനങ്ങളുടെ ആവശ്യവും ആഗ്രഹവും പരിഗണിച്ച് 1995 ജൂൺ 1 സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. തൃശൂർ ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ 2004 ജൂൺ 2 നിർമ്മൽ ജ്യോതി സെന്റർ സ്കൂളും ആരംഭം കുറിച്ചു. ബിജിനോർ മിഷനിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വ്യാപിപ്പിച്ചത് പ്രൊവിൻസിന്റെ വളർച്ചയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. കുരുന്ന് ഹൃദയങ്ങളിൽ അറിവിന്റെ ആദ്യാക്ഷരം പകരുവാൻ മിക്ക ഭവനങ്ങളോടും ചേർന്ന് നഴ്സറി സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നു. മാനന്തവാടി കോർപ്പറേറ്റ് ഏജൻസിക്ക് കീഴിലുള്ള വിവിധ സ്കൂളുകളിലും ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് സ്കൂളുകളിലും നമ്മുടെ സഹോദരിമാരുടെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. മതബോധന രംഗത്തും രൂപതാതലത്തിലും ഇടവക തലത്തിലും മാതൃവേദി, KCYM, മിഷൻ ലീഗ് തുടങ്ങിയ ഭക്തസംഘടനകൾക്കും സഹോദരിമാർ നേതൃത്വം നൽകി വരുന്നു. ക്രിസ്തുവിന്റെ പൂർണതയ്ക്ക് യോജിച്ച വിധത്തിൽ സമഗ്രമായ വ്യക്തിത്വം കൈവരിക്കാൻ ഇളം തലമുറയെ ഒരുക്കിക്കൊണ്ട്
ലോകത്തെ കൂടുതൽ ക്രിസ്തീയമാക്കുവാൻ തിരുസഭയുടെ പ്രബോധന ദൗത്യത്തിൽ പങ്കുചേരുന്ന മഹത്തായ ഒരു പ്രേഷിത വൃത്തിയും ദിവ്യമായ ഒരു വിളിയുമാണ് വിദ്യാദാനം. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു പ്രധാന പ്രേഷിത മേഖലയാണിത്. മാനന്തവാടി രൂപതയിൽ എസ് എച്ച് നിർമ്മല പ്രോവിൻസിലെ 407 സിസ്റ്റേഴ്സിൽ 101 പേർ നഴ്സറി മുതൽ കോളേജ് തലം വരെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി സേവനം ചെയ്തു വരുന്നു. നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുണ്ടൂർ, സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഹൊളയന്നൂർ, നിർമ്മൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ തൊടുവെട്ടി, മേഴ്സി ഹോം വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ചുള്ളിയോട്, എസ് എച്ച് നഴ്സറി സ്കൂൾ ദ്വാരക, എസ് എച്ച് നഴ്സറി സ്കൂൾ മണിമൂളി എന്നിവയാണ് പ്രോവിൻസിന് സ്വന്തമായുള്ളത്. ഇവ കൂടാതെ മേരിമാതാ കോളേജ് ഉൾപ്പെടെ മാനന്തവാടി രൂപതാ കോർപ്പറേറ്റിൻ്റെയും ഇതര മാനേജ്മെൻറ്റുകളുടെയും നേതൃത്വത്തിലുള്ള 21 എയ്ഡഡ് സ്ഥാപനങ്ങളും ഭദ്രാവതി, മണ്ഡ്യ, തൃശൂർ, ബിജ്നോർ രൂപതകളിലായി 8 അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുമാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗങ്ങൾ. വിരൽത്തുമ്പിൽ വിജ്ഞാന സ്ഫോടനം സംഭവിക്കുന്ന ഈ ഹൈടെക് യുഗത്തിൽ കാലത്തിനൊത്ത് വളർന്ന് നൂതന സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ കാര്യസ്ഥത്തിന് ചേർന്ന വിധം ഈശോയുടെ കരുണാർദ്ര സ്നേഹം അറിവിനോടൊപ്പം ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ പകർന്നു മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്താൻ ഓരോ സഹോദരിമാരും പരിശ്രമിക്കുന്നു. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ നിർമ്മല പ്രൊവിൻസ് സേവനത്തിൻ്റെ 34 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സന്യാസു ജീവിതത്തിൻ്റെ മാധുര്യം വ്യത്യസ്ത സേവന രംഗങ്ങളിലൂടെ ഒരു നറുനില വെളിച്ചം പോലെ പകർന്നുകൊണ്ടിരിക്കുന്നു. അപരന്റെ മനസ്സിലെ 1000 സങ്കടങ്ങൾക്ക് മറുമരുന്നായി സ്നേഹ സാന്നിധ്യത്തിൻ്റെ ആശ്വാസവാക്കുകളുടെ പുഞ്ചിരി വെട്ടം കൊളുത്തി കടന്നുപോകുന്നു. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്ക് മുൻപിൽ പതറാതെ ക്രിസ്തു സാന്നിധ്യത്തിന്റെ ആൾ രൂപങ്ങളായി ഉറച്ച കാൽവെപ്പുകളോടെ ദേഹദീയ സമർപ്പിതർ തങ്ങളുടെ യാത്ര തുടരുകയാണ്. സന്യാസം നഷ്ടമെന്നും പാഴ്ജന്മമെന്നും വിധിയെഴുതി അവയ്ക്കെതിരെ ശബ്ദമുയർത്തി തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ആധുനിക സമൂഹത്തിന് മുൻപിൽ ധീരതയോടെ ജീവിക്കുകയാണ്. സമർപ്പിത ജീവിതമെന്നത് എഴുതി തീർക്കേണ്ട ഒരു ചരിത്രമല്ല, എഴുതി തുടങ്ങേണ്ട ചരിത്രമാണ്. നാളെയുടെ ലോകത്തിൽ സമർപ്പിത സാന്നിധ്യം ഇനിയും വേണം. സൗഖ്യം പകരാൻ, അപരന് വേണ്ടി പ്രാർത്ഥനയുടെ കരമുയർത്താൻ, സാന്ത്വനമേകാൻ, ചേർത്തുപിടിക്കാൻ ഇനിയും ജീവിതങ്ങൾ ഭൂമിയിൽ അവശേഷിക്കണം.